back to my channel. Swagatham. So, in this video, I share my daily skincare routine. So, I follow I follow my skincare routine. Nike, adhil okke namukku ee products ellam edikkanayittu kittum pinne kittathu endeyum undengi njan ente description box il ninge mention cheyyatto appo ningal onnu check cheyidha madiyavum. Step by step ayittu nammal skincare namukku start cheyyam. Appo first nammal cheyyendathu face wash aanu. Appo njan ente face wash cheyyanayittu eduthittulladhu wow skin science inde aloe vera foaming face wash aanu ṭo nalla oru adibuli face wash aanu nalla deep aayittu nammude face ne cleanse cheedittum secure aayittulla packaging aanu devada oru cap okke koduthittunde appo nammal nannayittu onnu shake cheedittu just onnu ingane pump cheedu kaniyale aa oru product porthikku varum idile po silicone brushes aanu ivar arrange cheedittullad appo nammude skin ile nalla reethilulla cleansing ne pores okke nalla reethile purify cheedu kittum ഓരോ വട്ടം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രഷസ് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒരു ഫേസ് വാഷ് ആണ് അപ്പോൾ ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്ന് പാഡ് ഡ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ട്ടോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ടോണർ ആണ് യൂസ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പ്ലമ്മിന്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണർ ആണ് ട്ടോ അടിപൊളി ആയിട്ടുള്ള ഒരു ടോണർ ആണ് കോമ്പിനേഷൻ ഓയിലി ആക്നി പ്രോൺ സ്കിന്നർക്കൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവും അപ്പോൾ ഇത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി കിട്ടും അപ്പോൾ ഇതിന് നമുക്ക് ഒരു കോട്ടൺ ബോളിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലേക്കോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഫുള്ള് ഡാബ് ചെയ്ത് കൊടുക്കാൻ പറ്റും നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് ഈ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഫ്രഷ്നെസ്സും അതുപോലെ ഒട്ടും തന്നെ ഡ്രൈ ആവാതെ തന്നെ വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇത് നോർമലായിട്ട് എയർ ഡ്രൈ ചെയ്തെടുത്താൽ മതി വേറെ നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട അത് നാച്ചുറലി എയർ ഡ്രൈ ആയി മാറും അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറം അപ്ലൈ ചെയ്യാൻ പോവാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ലോറിയലിൻ്റെ 1.5% ഹൈറലോണിക് ആസിഡ് ആണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽത്തി ആക്കി പ്ലം ആക്കി നല്ല ഗ്ലോ ആൻഡ് സോഫ്റ്റ് ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു സെറം ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് പാരമൻ ഫ്രീ ആണ് എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ സ്യൂട്ടാണ് ഇത് കണ്ടോ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇങ്ങനെ ഡ്രോപ്പർ വഴിയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പം നമ്മുടെ ഫേസിലൊരു 3-4 ഡ്രോപ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഭയങ്കര കംഫർട്ടബിൾ ആണ് ഒട്ടും സ്റ്റിക്കി അല്ല കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒട്ടും ഹാർഡായിട്ടൊന്നും നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട വളരെ ജെൻറ്റിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബായി കിട്ടും അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് മോയ്സ്ചറൈസറാണ് അതിനായിട്ട് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ വൈറ്റമിൻ ഇ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ട്യൂബ് സൈസ് ആയിട്ടാണ് ഇത് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് പാക്കേജിംഗ് ആണ് ഇവിടെ ഒരു സിൽവർ കളറിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന്ന് പ്രൊഡക്റ്റ് വരും അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ മസാജ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും നല്ല ഹൈഡ്രേറ്റ് ആയി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബിഫോർ മേക്കപ്പ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവാനും അതുപോലെ നല്ലൊരു അടിപൊളി ഗ്ലോയിങ് കിട്ടാനും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഓൾസോ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സൺ ബൊട്ടാനിക്കയുടെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ് SPF 75 ആണ് വരുന്നത് ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരും കുറച്ചധികം പ്രൊഡക്റ്റ് തന്നെ എടുക്കണം കുറച്ച് തിക്ക് ലെയർ ആയിട്ട് വേണം നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻ ആണ് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല വൈറ്റ് കളറായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നോർമൽ സ്കിൻ ടോണിൻ്റെ സെയിം കളറായി മാറും ഒത്തിരി വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അപ്പോൾ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ലിപ്സിനെ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും പറ്റുന്ന ഇഷ ഹെർബ്സിൻ്റെ ഒരു ലിപ് ബാം ആണ് ഇതിൽ SPF 15 അടങ്ങിയിട്ടുണ്ട് ഇതിൽ നോ ആർട്ടിഫിഷ്യൽ കളർ ആൻഡ് പ്രിസർവേറ്റീവ്സ് ആണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ഒരു ലിപ് ബാം ഉണ്ടാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞത് ഈ ഒരു കാണുന്ന രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് പുറത്തു വരും അപ്പോൾ നമ്മുടെ ലിപ്സിൽ നല്ല രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം
നമ്മുടെ ലിപ്സിനെ നല്ല രീതിയിൽ സ്മൂത്തായി വെക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, അതുവരേക്കും ബൈ ബൈ.